ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജിഞ്ചർ ചിക്കൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടാവാം. ഫസ്റ്റ് ഞാൻ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. സ്മോൾ സ്മോൾ പീസസാണ് എടുത്തിട്ടുള്ളത്. ചിക്കനെ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടത് എന്തെല്ലാം ചോദിച്ചാൽ, 3 tbsp മൈദ, 3 tsp കോൺഫ്ലവറിൻ്റെ പൊടി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടത് 3 tbsp മൈദേൻ്റെ പൊടിയും 3 tsp കോൺഫ്ലവർ പൊടിയും. നെക്സ്റ്റ് 2 tsp സോയാ സോസ്. അത് ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ നല്ലത്. അപ്പോൾ നല്ല കളറുണ്ടാവും, നമ്മളെ ജിഞ്ചർ ചിക്കന് നല്ല കളറുണ്ടാവും. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് 1 tsp പെപ്പർ പൗഡറും 1 tbsp ജിഞ്ചറും. ജിഞ്ചറിൻ്റെ പേസ്റ്റാണ്. പിന്നെ കുറച്ച് 1/2 tsp കാശ്മീരി ചില്ലി പൗഡർ. അത് കളറിന് വേണ്ടിയിട്ടും കൂടിയാണ്, കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ആഡ് ചെയ്യണം. ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സോയാ സോസിന് ഓൾറെഡി ഉപ്പുണ്ടാവും, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 30 min ചിക്കൻ ഇങ്ങനെ വെക്കാം. 30 min കഴിഞ്ഞാൽ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫുൾ ഫ്രൈ ആയിട്ട് എടുക്കുന്നില്ല, ഹാഫ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി അതിനെ വേവിക്കും. ഫുള്ള് ഫ്രൈ ചെയ്യണ്ട, ഹാഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കന്. ഈ കറിയിൽ കഴിക്കുമ്പോഴത്തേക്കും നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കന്. ശരിക്കും പറഞ്ഞാൽ ജിഞ്ചർ ചിക്കൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. 30 min ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ചിക്കനെല്ലാം എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. കുറച്ചൊരു 2 tbsp സൺഫ്ലവർ ഓയിൽ കൊടുത്താൽ മതി. കുറച്ച് ഒനിയൻ, ഒരു പകുതി അല്ല, അതിനും പകുതി ചെറിയൊരു ഒനിയൻ. പിന്നെ ഇടുന്നത് ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടിടുന്നത്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/8 പച്ചമുളക്. ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഇങ്ങനെ. നെക്സ്റ്റ് സോസ് ആഡ് ചെയ്യണം. ഒന്ന് നന്നായി വഴന്ന് കിട്ടിയാൽ സോസ് ആഡ് ചെയ്യണം. 3 tbsp ടൊമാറ്റോ സോസും 3 tbsp സോയാ സോസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 tbsp ചില്ലി സോസും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. സോസെല്ലാം ഒന്ന് ചെറുതായിട്ട് സോട്ടായിട്ട് കിട്ടിയാൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്തെടുക്കും. 5 min സോസെല്ലാം വെച്ചിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കും. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ നല്ല കളറുണ്ടാവും. ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് സോയാ സോസ് അല്ല. ചിക്കന് ഒന്ന് നന്നായിട്ട് ഈ സോസെല്ലാം ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന് 10 min വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിക്കൻ കുറച്ച് വേവാനുണ്ടാവും. പിന്നെ ലാസ്റ്റ് കുറച്ച് ഉള്ളിയും, പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയനും, കുറച്ച് ക്യാപ്സിക്കവും, പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. 2 എരിവുണ്ടായിട്ട് അതുകൊണ്ട് ഇട്ടുകൊടുത്തതാണ്. എരിവുണ്ടെങ്കിൽ അത്ര മതി. ഗ്രേവി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ടും കുറച്ച് ഇഞ്ചിനെ ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കാം. അങ്ങനെ ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.